ഹലോ ഗൈസ്, എല്ലാവർക്കും ചീസ് ഫോർഗാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റ് ക്യാമറയാണെന്നും അല്ലെന്നും പറയാം. കാരണം ഒരു ബഡ്ജറ്റ് ക്യാമറയേക്കാൾ മുകളിലും എന്നാലും ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ താഴെയും നിൽക്കുന്ന ഒരു ക്യാമറയെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂജി ഫിലിമിൻ്റെ ഒരു ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ ഫ്യൂജി ഫിലിം XT3, അതാണ് ക്യാമറയുടെ മോഡൽ. അപ്പോൾ ക്യാമറയുടെ ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഫീച്ചറാണ് അതിൻ്റെ സെൻസർ എന്ന് പറയുന്നത്. CMOS 4 ആണ് ഈ ക്യാമറയുടെ സെൻസർ മോഡൽ എന്ന് പറയുന്നത്. 26.1 MP ആണ് ഈ ക്യാമറയുടെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറയുടെ പ്രൈസിലേക്ക് നമുക്ക് അവസാനം വരാം. ആ പ്രൈസിക്ക് ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറ തന്നെയാണ് ഇത്. മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ക്വാഡ് കോർ 4th gen പ്രൊസസ്സറാണ് ഈ ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഇമേജ് ക്യാപ്ചറിങ് ആയിരിക്കും ഈ ക്യാമറ നമുക്ക് തരിക എന്നുള്ളത്. മറ്റൊന്ന് ലെൻസ് കോമ്പിനേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ലെൻസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു 1855mm ലെൻസാണ് ഈ ക്യാമറയുടെ നോർമൽ ലെൻസായിട്ട് കാണുന്നത്. കൂടെ ഒരു ടെലി ലെൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്ന ഒരു പാക്കേജിനനുസരിച്ചിരിക്കും ആ ലെൻസിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നോർമൽ ലെൻസ് ഒരു 1855mm ലെൻസാണ് വരുന്നത്. അപ്പോൾ ഈ ക്യാമറ രണ്ട് കളേഴ്സിലാണ് വരുന്നത്, ഒന്ന് ബ്ലാക്കും ഒന്ന് സിൽവറും. അതുപോലെ ആ രണ്ട് കളറിലാണ് ഈ ക്യാമറ വരുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ഹൈലൈറ്റ് ചെയ്തൊരു ഫീച്ചറാണ് കളർ ക്രോം ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജസ് എടുക്കുമ്പോൾ വളരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ നമ്മുടെ ഒരു ഫ്രെയിമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കളറിനെ കുറച്ചൊന്ന് ഡിം ചെയ്തിട്ട് അവിടുത്തെ ഷാർപ്പൊന്ന് ഇൻക്രീസ് ചെയ്യുക, അതാണ് ഒരു കളർ ക്രോം ഇഫക്റ്റ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇമേജസ് എടുക്കുമ്പോൾ ചില കളറൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആകും, അപ്പോൾ അവിടുത്തെ ഫോക്കസ് അല്ലെങ്കിൽ ഷാർപ്പ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ XT3 ഫ്യൂജി ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് വാം ആൻഡ് കൂൾ കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ സാധാരണ ഒരു കെൽവിൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ തന്നെയാണ്. പക്ഷേ കെൽവിൻ അല്ല, നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ആ ഒരു ടെമ്പറേച്ചർ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയാനുള്ളത് ഒരു പ്രൊഫഷണൽ ക്യാമറ കൂടിയാണിത്. അപ്പോൾ ഒരു ബാറ്ററി പാക്ക് സെറ്റപ്പും ഈ ക്യാമറയിലുണ്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ബാറ്ററി പാക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഷോട്ട്സ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു നോർമൽ ഒരു 500 to 600 അതുപോലെ ആ ഒരു റേഞ്ചിലൊക്കെ ഒരു ബാറ്ററിയിൽ നമുക്ക് ഇമേജസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലും കൂടുതലായിട്ട് ഒരു 1200 to 1300 അത്രയും ലെവലിലൊക്കെ നമുക്ക് അത്രയും ഇമേജസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഒരു ബാറ്ററി പാക്കും കൂടി അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ. മറ്റൊന്ന് പറയാനുള്ളത് ഫേസ് ആൻഡ് ഐ ഡിറ്റക്ടറെ കുറിച്ചാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫേസ് ആൻഡ് ഐ ഡിറ്റക്ടിങ് പ്രോഗ്രാമാണ് ഈ ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫേസും, അതായത് ഒരു ഫേസും ഐയും വളരെ ഷാർപ്പായിട്ട് മൂവിങ്ങിലും കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ആനിമൽസിൻ്റെ ഐ ആൻഡ് ഫേസും ഈ ക്യാമറയുടെ ഒരു AF ഒരു ഫീച്ചറാണ്. ആനിമൽസിൻ്റെ ഫേസും ഐയും നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും, മനുഷ്യൻ്റെ മാത്രമല്ല ആനിമൽസിൻ്റെ. മറ്റൊന്ന് പറയാനുള്ളത് 4K വീഡിയോയാണ്. 60 FPS ഹൈ റെസൊല്യൂഷൻ ഹൈ ബിറ്റ്റേറ്റിൽ നമുക്ക് അടിപൊളി വീഡിയോസ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം ഇതൊരു പ്രൊഫഷണൽ ക്യാമറ അല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രോ ക്യാമറ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറയുടെ ഹൈലൈറ്റ് ചെയ്ത ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1855mm ലെൻസോടുകൂടി 120,000 രൂപയാണ് ഈ ക്യാമറയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ക്യാമറയേക്കാൾ കുറച്ച് കൂടുതലാണെങ്കിലും ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു ലെവലിലേക്ക് ക്യാമറ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം മറ്റു ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ടിൽറ്റബിൾ LCD, സാധാരണ 2 HDMI out അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ ഫീച്ചേഴ്സ് ഒരു നോർമൽ DSLR ക്യാമറയിൽ ഒരു മിററർലെസ് ക്യാമറയിൽ കൊടുക്കുന്ന എല്ലാ ഫീച്ചറും ഈ ക്യാമറയിലുണ്ട്. അതിലുപരി ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്യാമറയുടെ പ്രൈസും ഫീച്ചേഴ്സുമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്താണ് കാരണം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.